നമസ്കാരം ഒടുവിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ആശങ്കകൾ അവഗണിച്ചുകൊണ്ട് ശ്രീലങ്കൻ തീരത്ത് ചൈനയുടെ ചാരക്കപ്പലായ യുവാൻ വാങ് ഫൈവ് എന്ന ചാരക്കപ്പൽ ചൈനയുടെ ഹമ്പൻ തോട്ട തുറമുഖത്ത് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് എത്തിച്ചേരുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്ന് ശ്രീലങ്ക അത് പുനഃപരിശോധിച്ചിരുന്നു ആ യുവാൻ ഫവാങ്ങിൻ്റെ വരവിനെ നീട്ടിവച്ചിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലിത ഇന്ന് ഓഗസ്റ്റ് പതിനാറിന് നങ്കൂരമിടാനുള്ള അനുമതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇന്ന് കപ്പൽ എത്തുകയും ചെയ്തു ഇവിടെ ഇന്ത്യ പ്രകടിപ്പിച്ച ആദ്യഘട്ടത്തിൽ ഇന്ത്യ ചില സുരക്ഷാ ആശങ്കകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകൾ ശ്രീലങ്കയുമായി പങ്കുവച്ചു എന്നാൽ എന്തുകൊണ്ട് ഈ കപ്പലിന് പ്രവേശനാനുമതി നിഷേധിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വിശദമായ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീലങ്ക ഇന്ത്യക്ക് എഴുതിയിരുന്നതായും അതിന് മറുപടി ലഭിക്കാത്തതുകൊണ്ടാണ് കപ്പലിന് അനുമതി നൽകിയത് എന്നുമാണ് ശ്രീലങ്കൻ അധികൃതർ നൽകുന്ന വിശദീകരണം ഇത് തീർച്ചയായും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി കരാറിന്റെ ലംഘനമാണ് അതായത് ശ്രീലങ്കയുടെ ഏത് തുറമുഖത്തും വിദേശ യുദ്ധക്കപ്പലുകൾ അടുക്കണമെങ്കിൽ അതിന് ഇന്ത്യയുടെ കൂടെ അനുമതി വേണം എന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഹമ്പൻതോട്ട തുറമുഖത്തെത്തിയിരിക്കുന്നത് ചൈനയുടെ ചാരക്കപ്പലാണ് പക്ഷേ അത് ഗവേഷണത്തിനും സർവേക്കും ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ കപ്പലിന് പ്രവേശനാനുമതി ഹമ്പൻ തുറമുഖത്തിലേക്ക് അടുക്കാൻ ശ്രീലങ്ക അനുമതി നൽകിയത് ഹമ്പൻതോട്ട തുറമുഖം വികസിപ്പിക്കാൻ ചൈനയാണ് ചൈനയ്ക്കാണ് ശ്രീലങ്കയുടെ ടെൻഡർ ലഭിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ തുറമുഖം വികസിപ്പിച്ചു അതുകൊണ്ട് തന്നെ അടുത്ത തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ആ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം ചൈനയ്ക്കുണ്ട് പക്ഷേ യുദ്ധക്കപ്പലുകൾ ആ തുറമുഖത്തേക്ക് അടുക്കണമെങ്കിൽ ഇന്ത്യയുടെ അനുമതി വേണം എന്നതാണ് നിയമം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി കരാർ അങ്ങനെയാണ് പക്ഷേ ഇത് യുദ്ധക്കപ്പൽ എന്ന പരിഗണനയിൽ എന്ന കാറ്റഗറിയിൽപ്പെടുത്താതെയാണ് ഈ ചൈനയുടെ ഗവേഷണ കപ്പൽ എന്ന് പേരിട്ടുകൊണ്ട് ശ്രീലങ്കൻ തീരത്ത് ഇപ്പോൾ ഈ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് ഈ കപ്പൽ എന്തുകൊണ്ട് ശ്രീലങ്കയിലേക്ക് വരുന്നു എന്നത് സംബന്ധിക്കുന്ന കാരണം അതിൻ്റെ വിശദീകരണം ചൈന അതിനു വേണ്ടി നൽകുന്ന വിശദീകരണം ദുരൂഹമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യ ഈ കപ്പലിനെ എതിർത്തു ഏതായാലും ഇന്ത്യയുടെ ആശങ്കകൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ചാരക്കപ്പൽ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഈ കപ്പലിന് സിഗ്നലുകൾ പിടിച്ചെടുക്കാനുള്ള അതായത് ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ പോലും ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ നിന്നുള്ള സിഗ്നലുകൾ ഇതെല്ലാം പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഈ കപ്പൽ വരുന്നത് ശ്രീലങ്കയുടെ ഹമ്പൻ തുറമുഖത്ത് അപ്പോൾ ഇന്ത്യക്കുള്ള ആശങ്ക ഇന്ത്യയുടെ തെക്കൻ ഭാരതത്തിലെ ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഉദാഹരണത്തിന് കൂടംകുളം അവിടെ ആണവ നിലയമുണ്ട് കൽപ്പാക്കം അവിടെയും ഇന്ത്യക്ക് ആണവ നിലയമുണ്ട് എന്ന് മാത്രമല്ല ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം സ്ഥാപനങ്ങൾ കൽപ്പാക്കത്തുണ്ട് മാത്രമല്ല ശ്രീഹരിക്കോട്ട തുമ്പ പോലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളാണിവ ഇതെല്ലാം വളരെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളാണ് മാത്രമല്ല ഇന്ത്യയുടെ മൂന്ന് സേനകൾക്കും ഇവിടെ ചില ആസ്ഥാനങ്ങളുണ്ട് ചില മിഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും നാവികസേനക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനയുടെ ചാരക്കപ്പൽ സിഗ്നലുകൾ പിടിച്ചെടുത്ത് വിശകലനം ചെയ്ത് വിവരങ്ങൾ ചോർത്താൻ കഴിവുള്ള ഈ കപ്പലിനെ ഇന്ത്യ ആശങ്കയോടെ കാണുന്നത് പക്ഷേ ശ്രീലങ്ക വിശദീകരണം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് ശ്രീലങ്ക അവകാശപ്പെടുന്നത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിലുണ്ടായ എതിർപ്പ് ഇപ്പോൾ ചൈനയുടെ ചാരക്കപ്പൽ തുറമുഖത്ത് വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്തായാലും വിവര ചോർച്ച തടയാനുള്ള ഇന്ത്യയുടെ മുൻകരുതലുകൾ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും കപ്പലിന്റെ വരവ് തടയണം എന്ന ഇന്ത്യയുടെ ആവശ്യം ശ്രീലങ്ക ചെവിക്കൊണ്ടില്ല എന്നത് വളരെ പ്രധാനമാണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണുള്ളത് ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി ഒരളവ് വരെ പരിഹരിക്കുന്നത് ഇന്ത്യയുടെ ധനസഹായങ്ങളാണ് പക്ഷേ ഈ കപ്പലിൻ്റെ വരവോടുകൂടി ആ ബന്ധത്തിൽ വലിയ വിള്ളൽ എന്നാണ് വിദേശകാര്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്